ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികളാവുന്നു. പയഞ്ചേരിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള 1.40 ഏക്കർ ഭൂമിയിലെ 40 സെന്റ് സ്ഥലം അഗ്നിരക്ഷാ നിലയത്തിന് പതിച്ചു നൽകാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുന്ന ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിന് ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിൽ ശാപമോക്ഷമാകുന്നു. പയഞ്ചേരിയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം ഇരിട്ടി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അതിർത്തികൾ നിർണയിച്ചു. നേരമ്പോക്ക് റോഡിൽ പഴയ ആസ്പത്രി കെട്ടിടം പുതുക്കിപ്പണിതാണ് അഗ്നിരക്ഷാ നിലയം പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇടുങ്ങിയ മുറികളും കനത്ത മഴ പെയ്താൽ വെള്ളം കയറുന്ന നിലയിലുമായിരുന്നു ഈ കെട്ടിടം. 2010 ഡിസംബറിൽ താൽക്കാലികമായി ഈ കെട്ടിടത്തിൽ ആരംഭിച്ച സ്ഥാപനത്തിന് പിന്നീട് ഇവിടെ നിന്നും മോചനമുണ്ടായില്ല. 2 ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെ നിർത്തിടാനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെ പരിമിതമാണ്. കഴിഞ്ഞ 2 പ്രളയത്തിലും ഓഫീസിൽ വെള്ളം കയറി ഫയലുകൾ ഉൾപ്പെടെ നശിച്ചിരുന്നു. ഇരിട്ടി നഗരസഭയും ഉളിക്കൽ പയ്യാവൂർ ആർളം അയ്യങ്കുന്ന് പായം പഞ്ചായത്തുകളും മുഴക്കുന്ന തെല്ലങ്കേരി പടിയൂർ പഞ്ചായത്തിൻ്റെ പകുതിയോളം ഭാഗങ്ങളും ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിൻ്റെ പരിധിയിലാണ്. 2 വർഷം മുൻപ് പയഞ്ചേരിയിൽ കണ്ടെത്തിയ സ്ഥലമാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T മോഹനൻ എന്നിവരും താലൂക്ക് സർവേയറും ചേർന്നാണ് സ്ഥലപരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.